ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നേ. അതിനെനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. അങ്ങനെ കുറേ പ്ലാന്റ്സൊക്കെ എനിക്ക് സെയിലാവുകയും ചെയ്തു. അങ്ങനെ സെയിൽ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഞാൻ മേടിച്ചതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പ്ലാന്റ്സും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും കുറേ അഗ്ലോണിമ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. ഞാൻ കുറേ അഗ്ലോണിമയുടെ വെറൈറ്റീസൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരുന്ന കാരണം പിന്നെ ഇടയ്ക്ക് നമ്മളൊന്നും അടിച്ചു. ഇപ്പോൾ നമുക്ക് സെയിൽ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ അഗ്ലോണിമയുടെ വെറൈറ്റീസ് തന്നെ ആട്ടോ മേടിച്ചത്. അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒന്ന് കൂട്ടാനും സാധിക്കും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ബേബി പ്ലാന്റ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും സെയിലൊക്കെ ചെയ്യാവുന്നതാണേ. അതോടൊപ്പം ഞാൻ കുറച്ച് പോട്ട്സ് കൂടി മേടിച്ചു കേട്ടോ. ഇതെല്ലാം നമ്മുടെ പ്ലാന്റ്സ് സെയിൽ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ പ്രാവശ്യം ഞാൻ മേടിച്ചത് അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റീസ് ആട്ടോ കൂടുതലായിട്ടും മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ റെഡ് വെറൈറ്റീസ് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കളക്ഷൻസ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച ആദ്യത്തെ പ്ലാന്റ് ഇതാണേ. ഒരു ഗ്രീൻ വെറൈറ്റി തന്നെ ആട്ടോ മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ മേടിച്ച നേഴ്സറിയിൽ എൻ്റെ ഓണർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്നിരുന്ന ചേച്ചിക്ക് എൻ്റെ ഒന്നും പേരറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചെറിയൊരു പ്ലാന്റും ആട്ടോ. പിന്നെ അടുത്തത് മേടിച്ചത് നമ്മൾ ഈ ആരോ ലീഫിൻ്റെ ഈ ഒരു പ്ലാന്റാണേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നാരോ ലീഫിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഒപ്പിക്കണമെന്ന്. ഇതിൻ്റെ തണ്ടിനാണെങ്കിൽ നല്ല വൈറ്റ് കളറും ആട്ടോ, നല്ല ലോങ് ലീഫാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ്. ഇത് തന്നെ രണ്ട് പ്ലാന്റ് ഞാൻ മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് പോട്ടിലും നടാം, പിന്നെ പറഞ്ഞാൽ ഷെയ്ഡിൽ എവിടെയെങ്കിലും നടാമെന്ന് ഓർത്തോണ്ടാട്ടോ അങ്ങനെ മേടിച്ചത്. അപ്പോൾ ബേബി പ്ലാന്റ്സൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ്. ഇതൊരു കലാത്തയുടെ വെറൈറ്റി ആട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. അവിടെ ഒരു പോട്ടിനകത്ത് നിറച്ച് അവർ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. കയറി ചെന്നതേ ഞാൻ ഈ പ്ലാന്റ് ആയിരുന്നു കേട്ടോ കണ്ടത്, അവിടെ പോട്ടിൽ നിറച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എന്തായാലും എന്ത് റേറ്റാണെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കലാത്തയുടെ ഈ വെറൈറ്റി. പിന്നെ അടുത്തതായി മേടിച്ചത് അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റി ആട്ടോ. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണേ. ഇത് ഞാൻ പക്ഷേ ആ നേഴ്സറിയിൽ നല്ല ആട്ടോ മേടിച്ചത്. റോഡ് സൈഡിൽ ഒരു ചേച്ചി ഇങ്ങനെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റ് ആട്ടോ ഇത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഇത്. പിന്നെ എനിക്ക് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ ചേച്ചി പോട്ടിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ. പൊതുവേ ഞാൻ പിന്നെ പോട്ട്സിലൊക്കെയുള്ള പ്ലാന്റ്സാണ് മേടിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് റിപ്പോർട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. അത് കുറച്ച് നാൾ അങ്ങനെ തന്നെ വെച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വേറെ ഷൂട്ട്സൊക്കെ പെട്ടെന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ മാറ്റിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും എൻ്റെ കുറേ പ്ലാന്റ്സ് അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്യാറില്ല. കുറച്ച് ദിവസം നമ്മുടെ ആ ക്ലൈമറ്റൊക്കെ ആയിട്ടൊന്ന് ഇതായി വന്നതിന് ശേഷം മാത്രമേ കേട്ടോ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഇത് നമ്മുടെ അടുത്ത പ്ലാന്റ് വന്നിട്ട് റെഡ് സക്സം എന്ന് പറഞ്ഞ ഈ പ്ലാന്റാണ്. ഈ റെഡ് വെറൈറ്റീസിന് സാധാരണ ഗ്രീൻ വെറൈറ്റീസിനേക്കാൾ ഒരുപാട് റേറ്റ് കൂടുതലല്ലേ. അതുകൊണ്ട് പൊതുവേ ഞാൻ മേടിക്കാൻ ഇച്ചിരി പുറകോട്ട് നിൽക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും റെഡ് വെറൈറ്റീസ് വേറെ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ആ കൂടി ഈ ഒരു വെറൈറ്റിയും കൂടി ആയി. ഇനി എന്തായാലും ഇൻഷാ അല്ലാ കുറച്ചും കൂടി കൂട്ടണമെന്നുണ്ട്. പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റാട്ടോ. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. പേരറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെയും തണ്ടിന് വന്നിട്ട് നല്ല വൈറ്റ് കളറാട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ്. ഇത് ഇച്ചിരി കൂടെ റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആട്ടോ. ഒരു പുതിയ വെറൈറ്റി വന്നതാണെന്ന് കേട്ടോ അവിടെ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് രണ്ട് തൈകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഈ പ്ലാന്റ് തന്നെ മേടിച്ചത്. പക്ഷേ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലീഫ് 12 എണ്ണമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയി. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇത് റീപോർട്ട് ചെയ്യുന്നുള്ളൂ. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതുമൊക്കെ അവിടെ ഇങ്ങനെ വലിയ പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു പ്ലാന്റ് ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് അത്ര മനസ്സിലാവുകയല്ല. പക്ഷേ ചട്ടി നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇതായി നേരത്തെ പറഞ്ഞ നാരോ ലീഫിൻ്റെ ഒരു പ്ലാന്റും കൂടി മേടിച്ചെന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇത്. പിന്നെ മേടിച്ച് ഞാൻ ഈ ഒരു പ്ലാന്റാണ്. ഇത് സാധാരണ ഒത്തിരി വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇന്നാളെ ഇതിൻ്റെ ഒരു ചെറുത് ഞാൻ മേടിച്ചിരുന്നു, പക്ഷേ അതെനിക്ക് നന്നായി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് കണ്ടപ്പോൾ ഇത് മേടിച്ചു കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു പോട്ട് നിറഞ്ഞിരിക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആ വലിയ പോട്ട് തന്നെ കേട്ടോ മേടിച്ചത്. ഇത് പിന്നെ നമ്മുടെ കലാത്തയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് പുതുതായിട്ട് വന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അവിടെ പറഞ്ഞത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു ഈ വെറൈറ്റി. നല്ലൊരു പ്ലാന്റാണ്. പിന്നെ വന്നിട്ട് ഈ പ്ലാന്റ് ആട്ടോ ഞാൻ മേടിച്ചത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സെറ്റായിട്ട് ഇരിക്കട്ടെ എന്നുള്ള വിചാരത്തിൽ അങ്ങനെ മേടിച്ചതാണ്. ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ മുള്ളു പോലെയുണ്ട്. പക്ഷേ കാണാൻ നല്ല ഭംഗിയായിട്ട് താമര വിരിഞ്ഞിരിക്കുന്ന പോലെ. ഇത് നല്ല ഹൈറ്റ്, അത്യാവശ്യം നല്ല ഹൈറ്റും വരുന്നതാണ്. ഇതാട്ടോ എൻ്റെ കയ്യിലുള്ള അതിൻ്റെ വേറൊരു വെറൈറ്റി. ഇതിൻ്റെ സൈഡിൽ കൂടെ യെല്ലോ കളറാണ് വരുന്നത്. ഇപ്പോൾ മേടിച്ചത് വൈറ്റ് കളറിലുള്ളതും. ഇത് നമ്മൾ തറയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ വരും കേട്ടോ. അടുത്തതായി ഞാൻ മേടിച്ചത് ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ്. നേരത്തെ എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷേ അത് നശിച്ചു പോയി. മഴ സമയത്തൊക്കെ വെള്ളം കൂടിയുള്ളതായിട്ടാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വെറൈറ്റീസൊക്കെ ആക്കണമെന്നുണ്ട്. പിന്നെ മേടിച്ചത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ചതാട്ടോ.
പിന്നെ മേടിച്ചത് ഇതാ ഈ ഒരു പ്ലാന്റ്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ പ്ലാന്റ്സൊക്കെ ചെറിയ ചെറിയ കവറിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വന്നത് തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ. അപ്പോൾ സെയിൽ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ മേടിച്ച പ്ലാന്റ്സ് ഇതൊക്കെയാണ്. എപ്പോഴും പുതിയ പുതിയ പ്ലാന്റ്സ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി കൂടുതലാട്ടോ സന്തോഷം. നമ്മൾ തന്നെ പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് മേടിച്ചതായതുകൊണ്ട് അപ്പോൾ നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വരും വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.